മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനെയാണെന്ന് നിനക്കറിയാവോ? ഇല്ല. ജോർജ് സാറ് പറയുന്നത് ഇങ്ങനെയാ, മനുഷ്യൻ ഭയപ്പെടുന്നത് 6 കാര്യങ്ങളെയാണ്. കല്യാണ വിശേഷങ്ങൾ ബ്രോട്ട് ടു യു ബൈ ദ തിയറി ഓഫ് മാരേജ് അലയൻസ്, എ ബുക്ക് ഫ്രം ബത്ലഹേം സെന്റർ. ചേട്ടാ, വഴിയിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടല്ലോ. ഈ വെയിലത്ത് എന്നാ നിൽപ്പ നിൽക്കുന്നു? ഇവർക്കൊന്നും വീടും കുടിയൊന്നും ഇല്ലെന്നാ തോന്നുന്നു. പാവം മനുഷ്യർ, കോവിഡ് വന്ന ശേഷം ഇവരാരും ഇവരുടെ വീടും കണ്ടിട്ടില്ല, വീട്ടുകാരെയും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഊണും ഉറക്കമൊക്കെ ഉണ്ടോ എന്ന്, ഇതൊക്കെ ആര് തിരക്കാൻ? അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ കൊടിയും പിടിച്ച് എല്ലാം കൂടി അങ്ങ് ഇറങ്ങും. അടിപൊളി. എൻ്റെ വണ്ടിക്കാണല്ലോ കൈ കാണിക്കുന്നത്. ആ, നിർത്തിയേക്കാം, വെറുതെ കൂമ്പ് വാട്ടിക്കളയണ്ട. സാറേ നമസ്കാരം. ഹെൽമെറ്റുണ്ട്, ലൈസൻസും ബുക്കും പേപ്പറും വണ്ടിക്കകത്തുണ്ട്. പിന്നെ അതെ, നല്ല ഒന്നാന്തരം 3 ലെയർ മാസ്കും വെച്ചിട്ടുണ്ട്, പുതിയതാ. സാനിറ്റൈസറും ഉണ്ട്. ദോ ആ കാണുന്ന എൻ്റെ വീട്. എല്ലാം ഓക്കെ അല്ലേ സാറേ? ഓക്കെ പൊക്കോ. താങ്ക് യു സർ. ഇതന്നെ, ഇത് ഗേറ്റ് അടച്ചിട്ടിരിക്കുവാണല്ലോ. വീടും പരിസരം അടച്ചിട്ടിട്ട് കുഞ്ഞേലും കുഞ്ഞു പറയുന്നു, എവിടെയാണാവോ സർക്കിട്ട് പോയത്? ചേട്ടാ, ഇത് അകത്തു നിന്നാണല്ലോ പൂട്ടിയിരിക്കുന്നത്. അമ്മച്ചേ, ചാച്ചോ, കൂയ്, ഈ ഗേറ്റ് ഒന്ന് തുറന്നേ. അകത്തു നിന്ന് പൂട്ടിയിട്ട് ഇത് എന്നാ എടുക്കുക? ഓയ്, ഇതെന്നെ അകത്താരും ഇല്ലേ? ചേടാ, അരിശം വരുന്നു. ഇത് ഞാൻ തല്ലി പൊളിച്ച് ഇന്ന് അകത്ത് കയറും. അമ്മച്ചി, എന്റെ അമ്മച്ചി ഗേറ്റ് തുറക്കാൻ. എന്നാ ഭ്രാന്ത കാണിച്ചു വച്ചേക്കുന്നേ? ഇതാര ഈ സമയത്ത്? ശല്യം. ഓ, ആമിയടുത്തിയാണ്. മനുഷ്യന്മാർക്ക് അരിശം വന്നിരിക്കുമ്പോഴ ഒരു ഫോൺ വിളി. ഓ, കരയണ്ട, എടുത്തു. ആമിയടുത്തി പറ. എടാ വാവേ, നീ എവിടെയാ? ഞാൻ പാതാളത്തിൽ. എന്നതാ പാതാളത്തിലോ? ഏത് പൊട്ടനാ നിന്നെ അവിടെ അങ്ങോട്ട് കൊണ്ടുപോയത്? എന്റെ അടുത്ത് അരിശം വന്നിരിക്കുമ്പോ തമാശ പറയല്ലേ. ഇവിടെ ആണെ കുഞ്ഞേലിയും കുഞ്ഞു പറയുന്നതും കൂടെ ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയിരിക്കുക. വിളിച്ചിട്ടൊട്ട് കേൾക്കുന്നുമില്ല. എനിക്കാണ് അരിശം വന്നിട്ട് വയ്യ. അരിശം വന്നിട്ട് എന്നാ കാര്യം? എന്തേലും തക്കതായ കാരണം ഉണ്ടായിട്ടാവും ഗേറ്റ് പൂട്ടിയത്. നിന്റെ കൈ ഫോൺ ഇല്ലേ? നീ അവരൊന്ന് ഫോൺ വിളിക്ക്. ഓ, ആ കാര്യം ഒന്ന് മറന്നുപോയി. ഏട്ടത്തി ഫോൺ വെച്ചേ, ഞാൻ ചാച്ചനെ വിളിച്ചിട്ട് ഗേറ്റ് തുറക്കാൻ പറയട്ടെ. ഏട്ടത്തിയെ കുറച്ചു കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിക്കാം. ശരിടാ. ഹലോ അമ്മച്ചിയും ചാച്ചനും, ഇതാ എവിടാ? ഞങ്ങള് വീട്ടിലുണ്ട്. ഓഹോ, ഗേറ്റ് അകത്തുനിന്നും പൂട്ടിട്ട് വീട്ടിനുള്ളിൽ കയറി ഇരിക്കുക? ഇത് എന്നാ പണി അമ്മച്ചിത്? വന്ന് ഗേറ്റ് തുറന്നേ. ഇപ്പൊ ഗേറ്റ് തുറക്കാൻ പറ്റില്ല, നീ അകത്തേക്കും വരണ്ട. ഞാൻ വീട്ടിനുള്ളിൽ വരണ്ടെന്നോ? അതെന്നാ, ഞാൻ ഈയിടെ കുരുത്തക്കേടൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാ എന്നെ പുറത്താക്കുന്നത്? ഞാൻ ചാച്ചന്റെ കൈ കൊടുക്കാം. ഹലോ വാവേ. എന്റെ ചാച്ച, ഈ ഗേറ്റ് ഒന്ന് തുറന്നേ. വാവേ, ചാച്ചനും അമ്മച്ചിയും ക്വാറന്റൈൻ ഇല്ല, മോൻ ഇപ്പം വീട്ടിലേക്ക് വരണ്ട. അയ്യോ, അതെന്നാ പറ്റി? അപ്പൊ വാവാച്ചി ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നതാ ചാ? ഏലിയാമോ, വാവയൊന്നും അറിഞ്ഞില്ലെന്ന്. ആമി മോളുടെ ഡ്രസ് കൊണ്ട കൊടുക്കാൻ പോയിട്ട് നീ എവിടെ കറങ്ങാൻ പോയിരുന്നടാ? എത്ര തവണ ഞങ്ങൾ നിന്നെ ഫോൺ വിളിച്ചു, വിളിച്ചപ്പോഴൊക്കെ ഔട്ട് ഓഫ് റേഞ്ച്. ആമിയടുത്തേക്ക് ഡ്രസ് കൊടുത്തിട്ട് അമ്മച്ചിയുടെ ഇളയ ആങ്ങളെ ജെയിംസങ്ങളുടെ വീട്ടിൽ പോയി 2 ദിവസം നിന്നിട്ട് ഞാൻ വരുവുള്ളെന്ന് പറഞ്ഞില്ലായിരുന്നോ? അവിടാണ് ഒട്ടും റേഞ്ചും ഇല്ല, പിന്നെ എങ്ങനെ ഫോൺ കിട്ടാനാ? ടെൻഷൻ അടുപ്പിക്കാതെ അമ്മച്ചി കാര്യം പറഞ്ഞേ. മോനെ വാവേ, നമ്മുടെ അരുമിനെ അവളുടെ വീട്ടിൽ പോവാൻ പറ്റാതെ വന്നില്ലയോ? അതോടെ ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായില്ലയോ? അതിനെന്നാ, ചാച്ചനും അമ്മച്ചി ആ കുടുംബത്തെ നല്ല കാര്യമായി നോക്കിയില്ലേ, പിന്നെ എന്താ പ്രശ്നം? മോനെ, കഴിഞ്ഞ ദിവസം ഞാനും അമ്മച്ചിയും വീട്ടു സാമാനങ്ങളെല്ലാം മേടിച്ച് അവിടെ ചെന്നായിരുന്നു. ചെന്നപ്പം അനുവിന്റെ ചാച്ചന് നല്ല പനിയും ചുമയും ശ്വാസം മുട്ടലും. ആ, അത് പിന്നെ സ്ഥിരമുള്ളതല്ലേ. 1 മാസം പോലും ആയില്ലല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി കൊണ്ടുവന്നിട്ട്. അതൊക്കെ ശരിയാ, എന്നാലും ആ വിഷമം കണ്ടപ്പോ ഞങ്ങള് പുള്ളിക്കാരനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ എത്തി 1.5 മണിക്കൂർ കഴിഞ്ഞ് അങ്ങേര് മരിച്ചു മോനെ. അയ്യോ ഈശ്വര, സത്യമാണോ? എന്നിട്ട് അനുവിനെ അറിയിച്ചില്ലേ?
അറിയിച്ചിട്ടെന്താ കാര്യം? അനുവിനു വരാനോ കാണാനോ പറ്റില്ലല്ലോ. തന്നെയല്ല, പരിശോധനയില് പുള്ളിക്കാരന് കോവിഡ് പോസിറ്റീവ്. എന്റെ ദൈവമേ, ഞാനും ചാച്ചനും അങ്ങേരും ഒക്കെ ആയിട്ട് അടുത്ത് ഇടപഴകിയതല്ലയോ എന്റെ വാവയെ. ഞങ്ങളോട് ക്വാറന്റൈനിൽ ഇരിക്കാൻ ഹെൽത്തി എന്ന് വിളിച്ചു പറഞ്ഞു. അതാ ഗേറ്റ് ഒക്കെ അടച്ചു പൂട്ടിയത്. എന്റെ വാവാച്ചി, ഒരു കാര്യം ചെയ്യ്, അങ്കിളിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോ. ഞാനും ചാച്ചനും ടെസ്റ്റ് ഒക്കെ ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ട് വന്നാ മതി. അത് പറ്റത്തില്ല, ഇപ്പൊ അസുഖം ഒന്നും ഇല്ലല്ലോ. ചാച്ചനെ അമ്മച്ചും തനിച്ചാക്കി ഞാൻ അങ്ങോട്ടും പോകത്തില്ല. ഗേറ്റ് ഓർന്നേ, ഞാൻ അകത്തേക്ക് വരട്ടെ. നമുക്ക് മൂന്ന് പേർക്കും കൂടി ക്വാറന്റീനിൽ ഇരിക്കാം. പറയുന്നത് കേക്കെന്റെ കൊച്ചേ, ഒരു പക്ഷെ ഞങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പോസിറ്റീവ് ആണെങ്കിലോ? വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. നീയോ അകത്ത് കയറി ഇരുന്ന ഇവിടെയോ അവിടെ ആമിമോൾക്കോ അല്ലെങ്കിൽ അനുമോൾക്കോ പുറത്തെന്തേലും ആവശ്യം വന്നാ എന്നാ ചെയ്യും? തന്നെയും അല്ല, നീ അകത്തിരിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ കൊച്ചേ. വാവേ, സിറ്റുവേഷൻ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണം. മോൻ കുറച്ചു ദിവസം ജെയിംസ് അങ്കിളിന്റെ വീട്ടിൽ നിക്ക. എന്റെ ചാച്ച, അങ്കിളിന്റെ വീട്ടിലൊന്നും പോയി നിക്ക എന്നെ കൊണ്ട് പറ്റിയല്ല. അല്ലെങ്കിലും എന്നെ കാണുമ്പോഴൊക്കെ നീ ചുമ്മാ നടക്കാതെ അത് ചെയ് ഇത് ചെയ് എന്നൊക്കെ പറഞ്ഞ് മാക്സിമം ബോറടിപ്പിക്കും. ഇനി ഇത്രയും ദിവസം അവിടെ പോയി നിന്നാ അത് ശരിയാകത്തില്ല. ഞാനൊന്നും പോകത്തില്ല. നിന്നെ ഇവിടെ ഞങ്ങള് കയറ്റത്തില്ല. പിന്നെ നീ എന്നാ ചെയ്യൂ? രണ്ടുപേരും കൂടി എനിക്ക് കിടപ്പാടം ഇല്ലാതാക്കി. ഒരു കാര്യം ചെയ്, എന്റെ ഉടുപ്പും ഫോണിന്റെ ചാർജറും ബാക്കി സാധനങ്ങളും എടുത്ത്. അതൊന്നും ഇപ്പൊ തരാൻ മേരാ. മോൻ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം അത്യാവശ്യം വേണ്ടത് കടയിൽ നിന്ന് മേടിക്ക്. കൊല്ലോ പിന്നെ. കയ്യില് കാശുണ്ടോ വാവാച്ചി? ആ, ഒരു 1,000 രൂപ കാണും. അക്കൗണ്ടില് പൈസ ഇടാൻ ജോക്കുട്ടനോട് ചാച്ചം വിളിച്ചു പറയാം. പിന്നെ മോനെ, നിനക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം കേട്ടോ. സോപ്പ്, തോർത്ത്, ബ്രഷ്, പേസ്റ്റ്, ഷേവിംഗ് സെറ്റ് എല്ലാം. മറ്റൊരാളുടെ വീട്ടിൽ ചെന്ന് ഇതിനൊന്നും അവരെ ബുദ്ധിമുട്ടിക്കരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട. എന്നാ എന്റെ മോൻ വിട്ടാ, ചെല്ല് ചെല്ല്. എനിക്ക് സങ്കടം വരുന്നുണ്ട് അമ്മച്ചി. ചാച്ചനും അമ്മച്ചി എന്നെ എപ്പോഴും വിളിക്കണം. എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്നോട് പറയണം. എനിക്ക് പേടിയാ. പറയാവേടാ, ഞങ്ങക്ക് ഇവിടെ ഒരു കുഴപ്പവും ഇല്ല. ഒരു മുൻകരുതൽ അത്രേ ഉള്ളൂ. വിഷമിക്കാതെ ചെല്ലുവാവേ. അവിടെ ചെന്നിട്ട് പുറത്തൊന്നും കറങ്ങാൻ പോകരുത് കേട്ടോ. ഇല്ല ചാച്ച. കല്യാണ വിശേഷങ്ങൾ ബ്രോട്ട് ടു യു ബൈ ദി തിയറി ഓഫ് മാരേജ് അലയൻസ്, എ ബുക്ക് ഫ്രം ബത്ലഹേം സെന്റർ. ഹലോ ജോക്കുട്ടാ, പറയൂ മോനെ. ചാച്ച നിന്നെ കുറച്ച് നേരത്തെ വിളിച്ചിരുന്നു, കിട്ടിയില്ല. ആ, തിരക്കായിരുന്നു ചാച്ച, അതാ കിട്ടാഞ്ഞത്. ചാച്ചനും അമ്മച്ചിക്ക് എന്നാ പറ്റി? ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. എന്താ, നിങ്ങൾ എവിടാ? വീട്ടിലാണോ ആശുപത്രിയിലാണോ? രണ്ടുപേർക്കും കോവിഡ് പോസിറ്റീവ് ആണെന്ന് കേട്ടത് സത്യമാണോ? എന്റെ പൊന്നു മോനെ, ഞങ്ങൾക്ക് കൊറോണയും ഇല്ല, കിറോണയില്ല. പിന്നെ അനുമോളുടെ ചാച്ചൻ കഴിഞ്ഞ ദിവസം മരിച്ചു. മരണശേഷം ടെസ്റ്റ് ചെയ്തപ്പോഴാ അറിഞ്ഞത് കോവിഡ് ഉണ്ടായിരുന്നെന്ന്. ഷോ, അതെങ്ങനെ? ആർക്കറിയാം, ഈയിടെ മുഴുവൻ ആശുപത്രി വാസമല്ലായിരുന്നോ? ഒരു പക്ഷേ അനുമോൾ ഇന്നും കിട്ടിയതായിരിക്കും. എന്നാലും സൂക്ഷിക്കണ്ടായിരുന്നോ, പാവം. മരിച്ചത് കോവിഡ് വന്നിട്ടൊന്നും അല്ല മോൻ, അറിയാവല്ലോ. 5-8 വർഷമായി പുള്ളിക്കാരൻ രോഗിയായിരുന്നു. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരുന്നതാ. മരണശേഷം ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ്. മരണസമയത്ത് ഞാനും അമ്മച്ചിയും അടുത്തുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങളോട് നിരീക്ഷണത്തിൽ പോകാൻ പറഞ്ഞു. വേറെ പ്രശ്നമൊന്നുമില്ല. പനിയോ വേറെ ലക്ഷണങ്ങളോ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, ഒന്നുമില്ല. വാവേ ആമി എന്നെ വിളിച്ച് കരച്ചിലോട് കരച്ചില്. അതിനിടെ നാട്ടുകാർ കുറെ പേരുടെ മെസ്സേജും. ഞാനൊക്കെ പേടിച്ചുപോയി. നാട്ടുകാരെന്നാ പറഞ്ഞു? കൊറോണ പോസിറ്റീവായ വയസ്സായ അപ്പനെ അമ്മയെ വീട്ടിലിട്ട് പൂട്ടിയിട്ട് മക്കള് സ്ഥലം വിട്ടെന്ന്. അത്രയുള്ളോ? ഇവിടെ അതിലും കൂടുതൽ അപവാദങ്ങള്. പണ്ടൊക്കെ പരദൂഷണം വായമൊഴി ആയിരുന്നെങ്കിൽ ഇപ്പോഴത് ആഗോളവൽക്കരിച്ച് സോഷ്യൽ മീഡിയ വഴിയാക്കി. അത് കറക്റ്റ്. ചില മനുഷ്യർക്കേ ഇതൊരു ഹോബിയാ. അനുഭവിക്കുന്നതിന്റെ വിഷമം അവർക്കറിയണ്ടല്ലോ. എന്തായാലും ചാച്ചനും അമ്മച്ചിക്കും ഒരു കുഴപ്പമില്ല. അമ്മച്ചി തോണ്ട് ഇതിലെ മാർഗം കളി കളിച്ചാ നടപ്പ്. എന്തേലും വിഷമമുണ്ട് ചാച്ചൻ വിളിച്ചറിയിക്കും. എന്നാലും ചാച്ച, നിങ്ങളുടെ അടുത്ത് ആരും ഇല്ലാതെ എന്തേലും വിഷമം വന്നാ എന്നാ ചെയ്യും? ആരോഗ്യ വകുപ്പിൽ നിന്നും ഡോക്ടർമാരും നഴ്സുമാരും എപ്പോഴും വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് മെമ്പറും ആശാവർക്കറും വാർഡ് തല കമ്മിറ്റി അംഗങ്ങളും
ഞങ്ങളെ എപ്പോഴും വിളിച്ച് വിശേഷങ്ങൾ അറിയുന്നുണ്ട്, അത് പോരെ. അല്ല അമ്മച്ചി എവിടെ? ഫോൺ അമ്മച്ചിക്ക് കൊടുത്തേ. കുളിക്കാൻ കേറി വിശാലമായ തേച്ചു കുളി കഴിഞ്ഞ് ഇറങ്ങാൻ ഇനി ഒരു മണിക്കൂർ എടുക്കും. അമ്മച്ചിയുടെ കുളി കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാൻ പറയാം. അമ്മച്ചിക്ക് പേടിയൊന്നുമില്ലല്ലോ അല്ലേ? ഏലി അമ്മയ്ക്ക് പേടിയോ? അത് കലക്കി. എടാ മോനെ, പേടിക്ക് പോലും ഏലി അമ്മേനെ പേടിയാ. അത് കൊള്ളാം. ജോക്കുട്ടാ, ചാച്ചന്റെ ഒരു സുഹൃത്ത് കാടങ്കാവിൽ സാറുണ്ട്, ആ പുസ്തകം എഴുതിയ സാറില്ലേ, ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചതാ. പുള്ളിക്കാരൻ വലിയ ചിന്തകനാ. അങ്ങേരെപ്പോഴും പറയാറുണ്ട്, ഭയമെന്ന് പറയുന്നത് ഒരു തോന്നലാണെന്ന്. ആണോ? അതെങ്ങനെ? മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനെയാണെന്ന് നിനക്കറിയാവോ? ഇല്ല. ജോർജ് സാറ് പറയുന്നത് ഇങ്ങനെയാ, മനുഷ്യൻ ഭയപ്പെടുന്നത് 6 കാര്യങ്ങളെയാണ്. ഒന്നാമത്തേത് ദാരിദ്ര്യ ഭയം, രണ്ടാമത്തേത് വിമർശന ഭയം, മൂന്നാമത്തെ ഭയം രോഗഭയം. അതാണ് ഇപ്പൊ ഞങ്ങളെ ഓർത്തുള്ള നിന്റെ ഭയം. അത് പറയുമ്പോ എന്നാ ഒരു സന്തോഷം. പിന്നല്ലാതെ, രോഗത്തെ ഭയപ്പെട്ടാൽ അത് മാറിപ്പോകുവോ? ഇല്ലല്ലോ, ഭയപ്പെടും തോറും ഒന്നുകൂടെ വഷളാകത്തേ ഉള്ളൂ. ഇനി നാലാമത്തേതാണ് സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയം. അപ്പൊ ഈ 5-6 എന്നതാ? 5-6 വാർദ്ധക്യ ഭയം, പിന്നെ മരണഭയം. ഞാനും നിന്റെ അമ്മച്ചി വയസ്സന്മാരായതുകൊണ്ട് വാർദ്ധക്യ ഭയമില്ല. മരണമൊരു സത്യമാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നതിനാല് മരണഭയവും ഇല്ല. എങ്ങനുണ്ട് നിന്റെ ചാച്ചനും അമ്മച്ചിയും? പൊളിയല്ലേ, രണ്ടെണ്ണത്തിന് സമ്മതിച്ചു. നിങ്ങക്ക് പറ്റിയൊരു കൂട്ട് ജോർജംഗളും. എന്തായാലും ചാച്ചന്റെ പ്ലസന്റ് ആയ സംസാരം കേട്ടപ്പോ തന്നെ എനിക്ക് സമാധാനമായി. അമ്മച്ചി കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ വിളിക്കാൻ മറക്കരുത്, കേട്ടല്ലോ. ശരി മോനെ. നിങ്ങൾ ഇതുവരെ കേട്ടത് കല്യാണ വിശേഷങ്ങൾ. രചന ഗീതാദാസ്. അഭിനേതാക്കൾ ആശാലത, ദിയ, ജോർജ് കാടങ്കാവിൽ, ഡാനി ജെയിംസ്, ബിവിൻ സേവ്യർ, എൽസ. ലൊക്കേഷൻ കേഴ്സി ബ്ലെസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ. ദിസ് പ്രോഗ്രാം ബ്രോട്ട് യു ബൈ ദ തിയറി ഓഫ് മാരേജ് അലയൻസ്, എ ബുക്ക് ഫ്രം ബെത്ലഹേം സെന്റർ, അവൈലബിൾ ഇൻ ആമസോൺ. കല്യാണ വിശേഷങ്ങൾ കേൾക്കാനായി ട്യൂൺ ചെയ്യൂ കൊച്ചി FM 102.3 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:30 ന്. എ മീഡിയ വേവ്സ് പ്രൊഡക്ഷൻ.